എന്താടി ഇത്? നീ നീ ഏതായാലും ഉച്ചക്ക് ഊണും കൊണ്ട് ഇങ്ങോട്ട് വരുവാ. അപ്പൊ പിന്നെ എന്നോട് പറഞ്ഞാ പോരെ. ഈ നേരത്തെ വിളിച്ച് സമയം കളയണം. ഇന്നത്തെ ആളുകൾ വന്ന് കച്ചവടം നടക്കുന്ന സമയത്താണ്. ആ നീ ഊണും കൊണ്ട് വരുമ്പോ പറഞ്ഞാ മതി. ആ പോ പോ മതി മതി വെച്ചോ. വിളിക്കരുത് വിളിക്കരുത് എന്ന് പറഞ്ഞാലും പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് നോക്കണത് ചേട്ടാ? എന്താണ് നമ്മുടെ മറ്റേ സാധനം ഇല്ലേ ഏട്ടാ? പയറും പരിപ്പൊന്നും ഇല്ല. ഏതാ കടയെന്ന് നിനക്ക് മനസ്സിലായില്ലേ? മറ്റേ സാധനം നമ്മുടെ സ്ഥിരമായിട്ട് വരുന്നത്. കൊച്ചു പുസ്തകം വന്നിട്ടില്ലടാ. ഈ പ്രാവശ്യം വന്നിട്ടില്ല. ഇല്ല ഈ പ്രാവശ്യം ഇറങ്ങിയിട്ടില്ല. എടാ നല്ല പുസ്തകം വല്ലതും വായിക്കട. എന്ത് കോലോടാ ഇത്? നീ പറഞ്ഞ വളരെ കറക്റ്റ് ആട്ടോ. ഞാൻ എത്ര വർഷമായി അറിയാം ഈ സീരിയൽ വന്ന് ഇത്രയും പോപ്പുലർ ആയതിനു ശേഷം പിന്നെ ബസ് സ്റ്റാൻഡിൽ വരാനോ ബസ്സിലൊന്നും യാത്ര ചെയ്യാനോ പറ്റിയിട്ടില്ല. ആ ഞാൻ ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് നേരെ ആ വേഷത്തിലേക്ക് വന്നത്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ? ഞാൻ എന്തായാലും ഇടയ്ക്ക് നിന്നെ വിളിച്ചോളാം. ഇത് നമ്മുടെ സീരിയൽ. അയ്യോ എന്റെ ദൈവമേ, കാണണം 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 എന്ന് പറഞ്ഞിട്ടിരിക്കുവായിരുന്നു. ദൈവമേ, എന്റെ വീട്ടുകാരൊക്കെ ചേട്ടന്റെ ഭയങ്കര ആരാധകരാണ്. പ്രത്യേകിച്ച് എന്റെ ഭാര്യ കാണാറൊക്കെ ഉണ്ട് സീരിയൽ കേട്ടോ. ചേട്ടാ ചേട്ടാ ഇതുകൊണ്ട് ജീവിക്കാനൊക്കെ പറ്റുമോ? ഈ എനിക്ക് ഞാൻ ഈ സാധാരണ ബസ് സ്റ്റാൻഡിലും റെയിൽവേ അങ്ങനെ വരാറില്ല. എന്നെ മനസ്സിലായിരുന്നു. സീരിയൽ ഇടണമെന്നുണ്ട് മോനെ. കാര്യം ഇപ്പൊ ചെറിയ കടയല്ലേ. മാത്രമല്ല ഇപ്പൊ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ ബാറൊക്കെ വരാൻ പോകുന്നുണ്ട്. വന്നു കഴിയുമ്പോൾ ഒരു സീരീസ് സെറ്റ് ഇണക്കി ഒന്നും ഇത്ര അട്രാക്ഷൻ ആക്കണമെന്നുണ്ട്. അതല്ലേ, എനിക്കൊന്ന് കായംകുളം വരെ പോകണം. ഈ ബസ് സ്റ്റാൻഡിൽ വന്ന് ശീലമില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് 86 കിലോമീറ്റർ ഉണ്ട്. 2.5 മണിക്കൂർ എന്തായാലും വേണ്ടി. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ട? ഇവിടെ നിന്നാ മതിയോ? ഇവിടെ നിന്നല്ല, വണ്ടി വരുമ്പോ വണ്ടി കത്തോണ്ട് കയറി പോകണം. അല്ല, ഇത് ഏത് വണ്ടി കയറണമെന്ന് എനിക്ക് അത്ര. അതിന് അനൗൺസ്മെന്റ് ഉണ്ടല്ല. പിന്നെ അനൗൺസ്മെന്റ് ഉണ്ട്. ഹലോ 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 ഹലോ. അത് ശ്രദ്ധിച്ച അങ്ങനെ നിന്ന് കഴിഞ്ഞാ അതിനനുസരിച്ച് കയറി പോവാം. എവിടെ പോകേണ്ടത്? കായംകുളം. കായംകുളം. കേട്ടില്ലേ? കേട്ടില്ല, അനൗൺസ്മെന്റ് കേട്ടില്ലേ? മാവേലിക്കര തട്ടാരമ്പല വഴി ചെട്ടിക്കുളങ്ങര വഴി പുറപ്പെടേണ്ട കായംകുളം കെ എസ് ആർ ടി സി ബസ് 10:45 അഞ്ചു മിനിറ്റും കൂടി ഉള്ളു. ഇപ്പൊ കിഴക്കേ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്നു. മലയാളം തന്നെ. അതിന്റെ സ്പീക്കർ പൊട്ടിക്കിടക്കുന്നുണ്ടല്ലേ. ഇത് കണ്ട അത് കേട്ടിട്ട് ആൾക്കാർ. നിങ്ങൾ ആദ്യമായിട്ടാണല്ലേ? ആ അതാണ് സ്ഥിര ആൾക്കാർ. അത് കേട്ട് കഴിഞ്ഞപ്പോ അങ്ങോട്ട് പോണണ്ട. വണ്ടി പോയല്ലോ. ആ വണ്ടി പോയി. നോക്കിയും കണ്ട് നിക്കണ്ടേ. അനൗൺസ്മെന്റ് ഉണ്ടാവും. അനൗൺസ്മെന്റ് കേട്ട് നിക്ക്. നിങ്ങളൊന്നും പറഞ്ഞ ചാടോ. ഞാൻ അമ്മയൊന്ന് വിളിച്ചേരട്ടെ. അമ്മയോടൊന്ന് സംസാരിക്കാം. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു അമ്മയോട് ഒരു എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. വേറെ ഒന്നല്ല, ഞാനൊരു 2 പെഗ് കഴിച്ചിട്ടുണ്ട്. അല്ല. അപ്പൊ ഞാൻ ഇന്നിപ്പോ എന്റെ ചെറിയ പൈസക്ക് ഇളകി കഴിക്കുന്നത്. അപ്പൊ അമ്മ അതിന് ഭയങ്കര പ്രശ്നമാണ്. ഇത് എനിക്കിന്ന് പിന്നെ മോഹനകൃഷ്ണൻ ഞാൻ മേടിച്ചെന്ന് പറയാമെങ്കിൽ എന്റെ പൈസക്കാണെന്ന് പറയുമ്പോഴേ മോഹനകൃഷ്ണൻ മേടിച്ചത്. ഞാനിപ്പോ എന്റെ കുടിച്ചല്ലോ. മോഹനകൃഷ്ണൻ മേടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഒന്ന് വിളിച്ചിരട്ടെ. ഹലോ ഹലോ അമ്മേ. എന്താ അമ്മേ എന്റെ അടുത്ത് ആരാ നിക്കുന്നത് അറിയോ? അമ്മേ അമ്മ എന്ത് ദിവസം കാണത്തില്ല? രാവിലെ പോലും വൈകുന്നേരം പോലും കാണത്തില്ല. മോഹനകൃഷ്ണൻ സാർ അമ്മയുടെ സീരിയലിലെ നായകൻ. ആ എന്റെ അടുത്തുണ്ട്. എന്റെ പൊന്നമ്മ എന്റെ അടുത്ത്. ഞാനിത് എങ്ങനെ അമ്മ ഇപ്പൊ ഇവിടെ വന്നിരുന്നേ കാണായിരുന്നു. സത്യം. ഞാനൊന്ന് കൊടുക്കട്ടെ. ഞാൻ കൊടുക്കാം. അമ്മയാണ് ഒന്ന് സംസാരിക്കണം. ആ ഹലോ അമ്മേ. എനിക്കും സന്തോഷം. സുഖമായിരിക്കുന്നോ? ആ എനിക്ക് സുഖമായിരിക്കുന്നുണ്ട്. വലിയ സന്തോഷം. ഞാനല്ല. പിന്നെ അമ്മേ, സുരേഷ് ഇപ്പൊ എന്റെ അടുത്ത് നിൽക്കാണ്. ഞങ്ങളൊരു പ്രത്യേക സ്ഥലത്ത് കണ്ടു, പരിചയപ്പെട്ടു. അപ്പൊ അദ്ദേഹം ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. അപ്പൊ പുള്ളി രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അമ്മയെ പോലെ അമ്മ കിട്ടിയ പുണ്യം. ആ പിന്നെ വേറൊരു കാര്യം അമ്മ ശ്രദ്ധിക്കേണ്ടത്, ഈ ഇന്നിപ്പോ സുരേഷ് അല്ല പൈസ കൊടുത്ത് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ ഞാനാണ് വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. ഞാനാണ് ഇന്ന് കഴിക്കാനുള്ള സംഭവം മേടിച്ചു കൊടുത്തത് രണ്ടെണ്ണം അടിക്കാനായിട്ട്.
എന്തോ അമ്മേ ചേട്ടാ, ഒരു നാരങ്ങ കൊടുക്ക്. നാരങ്ങ കൊടുക്ക്, കുറച്ച് സമയമുണ്ട് വണ്ടി പോകാനായിട്ടേ. കണ്ടില്ലേ മോഹനകൃഷ്ണൻ, വിളിച്ചായിരുന്നല്ലേ. ഞാൻ വിചാരിച്ച കറുത്താന്ന്. എല്ലാരും പറയുമ്പോ സീരിയലുകാരൊക്കെ മേക്കപ്പ് ആണ്. ഭയങ്കര ഇഷ്ടം. ഞാനും എന്റെ അമ്മായിമ്മ സ്ഥിരം കാണുന്ന സീരിയലാ. പിന്നെ ഇന്നലത്തെ അടി അവക്കടെ കൊറോണ പുത്തികളെ അടി. ഞാൻ പറഞ്ഞ അടിക്കൂന്ന്, അമ്മ പറഞ്ഞ അടിക്കൂലെന്ന്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തോളൂ. പക്ഷെ അമ്മായിക്ക് ഫോൺ വിളിക്കല്ലേ. നല്ല രസം കിട്ടാ നേരിട്ട് കാണാനായിട്ട്. ടിവി കാണാൻ തന്നെ. എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ December 2 ഒരു ആശംസ പറയണേ. ഞാനിതിപ്പോ തന്നെ ഫേസ്ബുക്കിൽ എടുത്ത. എന്താ ഫോട്ടോ കാണുമ്പോ എന്റെ വീട്ടില് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. വണ്ടി പോയേ, തൊടുപുഴ സൂപ്പർഫാസ്റ്റ് പോയേ. നീ പോയേണ്ട വണ്ടി ഡ്രൈവർ വണ്ടി നീ എങ്ങനെ പോകുന്ന വണ്ടി കൃത്യസമയത്ത് പോയി. നീ ഇവിടെ ഫോട്ടോ എടുത്തേക്കണേ ഫേസ്ബുക്കിൽ. വണ്ടി തിരിച്ചുവിടാൻ പറഞ്ഞാ? വണ്ടി തിരിച്ചുവിടാൻ പറയാൻ പറ്റില്ല. എന്നെ അവർ പിരിച്ചുവിടുന്ന കാര്യം ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കണേ. കാര്യം നോക്കി അവനവിടെ നിന്നാ പോരാ. വെറുതെ പോസ് കൊടുത്ത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ വിട്ട് നടക്കണ കാര്യത്തിന് വണ്ടിയും കൊണ്ട് ആൾക്കാർ ഹലോ. ആ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആടാ. കുറച്ച് ഞാൻ ആസ്വദിക്കുന്നുണ്ട്. കുഴപ്പമില്ല, കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ കഴിച്ചാ ഒരു ചായ എന്തെങ്കിലും അവർക്ക്. ഞാൻ ചായ കുടിക്കത്തില്ല, എനിക്ക് എഗ് പഫ്സ് മതി സാറേ. ആണോ? പഠിച്ചു പഠിച്ചു. പിന്നെ ഈ നിങ്ങൾ ഈ കളറൊക്കെ എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അല്ല കണ്ടു നിന്ന ചോവാന്നിരിക്കും. ജീവിത സാഹചര്യങ്ങൾ ആപ്പിള് പോലെ ഇരിക്കും. ഒരു ആപ്പിളോട് പറയട്ടെ ചേട്ടാ, രണ്ട് ആപ്പിളും എടുക്കണേ. സന്തോഷം. അതെ, വീട്ടിൽ രണ്ടു മൂന്ന് പിള്ളേരുണ്ട്. അപ്പൊ രണ്ടു മൂന്ന് സാധനങ്ങൾ അതുകൊണ്ടാണ്. സാറേ, പിന്നെ ഒരു ആഗ്രഹമുണ്ട്, ഒന്ന് ഫോട്ടോ എടുക്കണം. പിന്നെന്താ? പിന്നെന്താ എടുത്തോളൂ, എടുത്തോളൂ. അല്ല എന്റെ എന്റെ അത് വേറെ. എന്റെ കൂടെ വന്നല്ല, എനിക്ക് ഫോട്ടോ ഫോണില്ല. അതുകൊണ്ട് ചേട്ടൻ ഞാൻ എടുത്ത് അയച്ചു തരാം. ഒന്ന് എടുത്തോട്ടെ. എവിടെയാ നിൽക്കുന്നേ? ഇവിടെ തന്നെ. അല്ല കൊണ്ടുപോയില്ല, എവിടെ എടുത്ത് വെച്ചിട്ടോ? വേണ്ടേ? എത്ര? അതിപ്പോ മറ്റോ എല്ലാരും കൂടി കൂട്ടി അത് 210 രൂപ. അത് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. 210. അത് ഇങ്ങോട്ട് തന്നേക്ക്, പൈസ ഇങ്ങോട്ട് തന്നേക്ക്. എങ്ങനെ കൽപ്പിക്കാനെങ്ങനെ തോന്നി? അല്ല അതിനും ചേട്ടാ, സാധനം നമ്മൾ ഇഷ്ടമുള്ള ഒരാൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും. ഇപ്പൊ എന്താ കുഴപ്പം? സാധനം വാങ്ങിക്കൊടുത്തോ, അതിനനുസരിച്ച് സാധനം എന്റെ കടയിൽ നിന്ന് പോയേക്കണത്. പൈസ പൈസ ഇല്ല, ഞാനൊന്നും വിളിക്കാനും. കൊച്ചി രാജാവിന്റെ ഷർട്ട് ഇട്ട് നടക്കണേന്ന്. 10 പൈസ ഇല്ല, അവന്റെ ഫോണും ഇല്ല, ഒന്നുമില്ല. ആള് കാശ് വന്നിട്ട് പോകാൻ നോക്ക്. കാശ് പിന്നെ ഞാൻ എങ്ങനെങ്കിലും. നീ കോട്ട, നീ കോട്ടൊന്നും കൂടെ ഉരുവാക്കണം, തുടക്കാൻ പോലും പറ്റില്ല. നീ പുസ്തകം ഒന്ന് മറിച്ചിട്ട് അങ്ങനെ കിടക്ക. നീ കസേര എടുത്ത് അപ്പുറത്തേക്കിട്ട്. നീ കസേര എടുത്ത് അപ്പുറത്തേക്കിട്ട്. അതെ, രണ്ടു കോപ്പി മെറുവാട്ടർ ഉണ്ട്. നീ ഇതൊന്ന് അപ്പുറത്തേക്ക് ടിപ്പിന്റെ മുകളിലേക്ക് എടുത്ത് വെച്ചേക്ക്. നിന്നോട് ഈ 1:30 ആകുമ്പോ വന്നാ മതി എന്ന് പറഞ്ഞിട്ട് നീ ഒരു 1 മണിക്ക് തന്നെ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് വരും. അത് അവിടെ അപ്പുറത്തും കൂടെ സ്ഥലം കൂടെ. എന്താ ഡെസ്കും മറ്റേ കസേര ഒന്ന് തുടച്ചിട്ടേക്ക്.
നേരത്തെ പറഞ്ഞു സിനിമ ആടറാണ് സീരിയൽ ആടറാണെന്ന്. ഓ കള്ളന്മാരാണല്ലോ, ഉടായിപ്പാണല്ലോ. അങ്ങനല്ല, ഭാര്യ ഭയങ്കര വക്കീല. ഇപ്പൊ ഇവിടുത്തെ സാധനങ്ങൾ ആൾക്കാർക്ക് മേടിച്ചു കൊടുക്കാന്ന് നടന്നിട്ട് 10 പൈസ തരാനില്ല. അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ അങ്ങോട്ട് വരെ പണി ചെയ്യും. ഞാൻ ഈ ഒരു പുതിയൊരു എക്സ്പീരിയൻസിന് വേണ്ടിട്ട് ഇങ്ങനെ വന്നാണ്. വേണ്ടി ഒന്നും പറയണ്ട, എനിക്കൊരു എന്റെ കൂടെ ഒരു സെൽഫി എടുക്കൂ ചേട്ടൻ. അതെന്റെ ഭർത്താവാ ചേട്ടാ, ഒരു സെൽഫി എടുക്കൂ. അയ്യോ ശരിയാണല്ലോ, കയ്യിൽ ഇതൊക്കെ വെച്ചിട്ട് എവിടെയെങ്കിലും ചേട്ടാ ഇതൊന്ന് മേടിച്ചു വെക്ക്. ഈ പാത്രം ഒന്ന് കഴിക്കും കൂടെ. അതായത് ഞാൻ ഇവിടെ കുറച്ച് കേട്ടോ, ഒരു മിനിറ്റ് ഞാൻ ചിരിച്ചു അതൊന്ന് പുതിയൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഞാൻ വന്നതാണ്. പക്ഷെ നിർഭാഗ്യത്തിൽ എന്റെ പേഴ്സും എന്റെ മൊബൈലും ഒക്കെ ആരോ എടുത്തോണ്ട് പോയായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി ആൾക്കാർ കൊടുത്തിരുന്നു. അപ്പൊ അതിന്റെ പൈസ കൊടുക്കാൻ ഇല്ലാത്തോണ്ട് പുള്ളി എന്നെ കൊണ്ട് ഓരോന്ന് ഇങ്ങനെ അതെന്താന്നറിയോ, ചേട്ടൻ അങ്ങനെ സീരിയൽ ഒന്നും കാണുന്ന ആളല്ല. ചേട്ടൻ കടയൊക്കെ അടിച്ചിട്ട് 10 മണിയാവും വീട്ടിലെത്തുമ്പോ, പിന്നെ രാവിലെ തന്നെ പോരുകയും ചെയ്യും. ഇങ്ങോട്ട് വന്നേ ചേട്ടാ, ചേട്ടൻ ഇത് ആരാന്ന് മനസ്സിലായി. ഇവിടെ വന്നിട്ട് നേരത്തെ പറഞ്ഞ സിനിമ നടനാണ് സീരിയൽ നടനാണ്, കുറെ ആൾക്കാർ വന്ന് പാട്ടൊക്കെ എടുത്തിട്ട് പോയി. ചേട്ടാ നമ്മളെപ്പോഴൊന്നും അല്ല, ഒരുപാട് പൈസ മേടിക്കുന്ന ആളായി ചേട്ടനെ. എന്നിട്ടാണ് അഞ്ചിന്റെ പൈസ ഇപ്പൊ തരാനില്ലാതിരിക്കണത്. ചേട്ടൻ നാളെ ഒരു സമയത്ത് ചേട്ടൻ ഏതെങ്കിലും ഒരു ബസ്റ്റാൻഡ് ചെല്ലുമ്പോ ചേട്ടന്റെ പേഴ്സൊക്കെ പോക്കറ്റ് അടിച്ചു പോയാലും ചേട്ടൻ ഈ അവസ്ഥയിലാകുമ്പോഴേ. ഞാൻ ഇങ്ങനെ രാജകീയ കോട്ട് വിട്ട് അന്തസ്സം കാണിച്ചു നടക്കൂല. ഞാൻ അതിന്റേതായ ഒരു ഒരു സ്റ്റാൻഡേർഡേ നിൽക്കുള്ളൂ. ചേട്ടൻ ചേട്ടനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി ചേട്ടാ. നിന്റെ ആരാണ് ഇവൻ? നിന്റെ ആരാണ് ഇവൻ? എന്റെ ആരുമല്ല, പക്ഷെ ഇതേ ഒരു നല്ല കലാകാരനാ. സീരിയൽ കണ്ടു നടക്കുന്ന കൂട്ടി നടക്കണേ. ഇനിയിപ്പോ കലാകാരനല്ല, ഏതൊരു മനുഷ്യനായാലും മനുഷ്യത്തോടെ ചേട്ടനൊന്ന് ചിന്തിച്ചുകൂടെ. നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടാണ് ഇവിടെ ജീവിക്കണത്. നമ്മളെ നില ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയാല്ല. ഞാൻ ഈ രാവും മുകളിൽ കഷ്ടപ്പെടുന്നതിന് വേണ്ടി ചേട്ടാ ഒന്ന് മനസമാധാനത്തോടെ ചേട്ടൻ ഒന്ന് കേക്ക്. ആ ചേട്ടൻ പറയുന്നു ഒന്ന് കേക്ക്. ഞാൻ പൈസ കൊണ്ടുവരാം, ഞാൻ പോയിട്ട് പൈസ കൊണ്ടുവരാം. പോയി ഇങ്ങനെ പോയി കഴിഞ്ഞാ പോക്കാണ്, കാശ് എന്നിട്ട് പോവാൻ നോക്കണേ. ചേട്ടന്റെ പൈസ ഞാൻ തരാം, എവിടെ നിന്ന് കടം മേടിച്ച് ഞാൻ തരാം. ആ ചേട്ടൻ തരുമ്പോ എനിക്ക് ഇങ്ങ് തിരിച്ചു തന്നാ മതി. ചേട്ടാ എന്താണെന്നറിയാമോ, പുള്ളി വേറെ ഒന്നും കൊണ്ടല്ല, ഭയങ്കര ബുദ്ധിമുട്ടാ വീട്ടിലെ. ബുദ്ധിമുട്ടെന്ന് വെച്ചാ രണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്, ഈ ഒരു കട കൊണ്ടാ നമ്മള് ജീവിക്കുന്നേക്ക്. ഇപ്പൊ ഈ പറഞ്ഞ ഞാനാണെങ്കിൽ ഇപ്പൊ എനിക്ക് എന്തായാലും ഞാൻ ഇവിടെ ഒരു കടക്കാരനായി മാറി. ഇപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം എനിക്കുണ്ട്. ഞാൻ ഉറപ്പായിട്ടും നമുക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാം. പിന്നെ നിങ്ങളും ചെയ്യേണ്ട കാര്യമില്ല, ഈ കിട്ടുന്ന പൈസ അന്നും ചെലവായി കളയാതെ കുറച്ചെങ്കിലും ഒക്കെ. സോറി കേട്ടോ, നമ്മൾ അറിഞ്ഞില്ല നിങ്ങൾ ഇത്രയും ഒരു നടനാണെന്ന്. അത് സാരല്ല കേട്ടോ, സാരല്ല കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ കുറച്ച് പൈസ എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിച്ചേട്ടാ. തരാമെന്ന് സീരിയലേ എടി പ്രഭാവതി പറയണതൊക്കെ നേര. എന്താ പേരെന്ന് പറഞ്ഞത്? പ്രേംചന്ദ്ര. പ്രേംചന്ദ്ര, എനിക്കിപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. നല്ല നിലയിൽ 5-6 വീടും 5-8 ബസ്സും ഒക്കെ ഇട്ട് ജീവിച്ച ആളാണ് ഞാൻ. അതെല്ലാം വിറ്റ് തൊലച്ചിട്ടാണ് ഞാൻ 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സിനിമ പിടിച്ചത്. ആ സിനിമ പിടിച്ച് 8 നിലയെ പൊട്ടിയിട്ടാണ് ഞാൻ ഈ നിലയിലായത്. ആ അങ്ങനെയുള്ള എന്നെ കൊണ്ട് നീ ഇനി സീരിയലിൽ പിടിപ്പിക്കണോ? I'm gonna pass it.